വന്ദനം ചെയ്യുന്നു. മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെട്ടുകൊണ്ട് ദൈവ വചനധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്നതാണ്. വിശ്വാസം വർദ്ധിക്കും, പ്രത്യാശ വർദ്ധിക്കും, ശുദ്ധീകരണം ഉണ്ടാകും, നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ബലം ലഭിക്കും. ഇതെല്ലാം ദൈവവചന കേൾവിക്കകത്ത് സംഭവിക്കുന്നതാണ്. ആ ഒരു ഉദ്ദേശത്തോടെ, ആ ഒരു മനോഭാവത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആ ഒരു ഹൃദയവാഞ്ചയോടെ ഒരുക്കപ്പെട്ട നിലമായി നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നദ്ധയിൽ പകർന്നുകൊണ്ട് നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനു വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരുങ്ങുമ്പോൾ ദൈവാത്മാവിൽ എനിക്ക് പ്രേരണ ലഭിച്ചൊരു ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2:11 പതിനൊന്നാമത്തെ വാക്യം വളരെ പരിചിതമായിരിക്കുന്നൊരു വാക്യമാണ്. നമുക്കറിയാം, എൻ്റെ ഓർമ്മയിൽ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെയായ ഒരു ഭാഗമാണ് കാനാവിലെ കല്യാണ ഭവനത്തിലെ കാര്യം. എന്നാൽ ആ ഒരു വാക്യം വായിച്ച് അതിൽ നിന്നൊരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഈ രാത്രിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം. ആ വാക്യം നിങ്ങളുടെ സമക്ഷത്തൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2:11 വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് അറിവുള്ളതുപോലെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മറനീക്കി കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പോസ്തലൻ ചെയ്തിരിക്കുന്നത്. 100% ആ ദൗത്യത്തിൽ, ആ ഉദ്യമത്തിൽ താൻ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21 ആദ്യോടന്തം സവിസ്തരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഗ്രഹിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ പൂർണ്ണ ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ യേശുവിൽ അന്തർലീനമായിരുന്നു, യേശുവിൽ സംയോജിതമായിരുന്നു. മറ്റ് സുവിശേഷകന്മാർ യേശുവിൻ്റെ മറ്റു പല ഭാഗങ്ങളെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ രാജ്യത്വത്തെയാണ് മത്തായി സുവിശേഷത്തിനകത്ത് വെളിപ്പെടുത്തുമ്പോൾ, യേശുവിനെ ഒരു ദാസനായിട്ടാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ വേണ്ടി, ആ നുഖം ചുമക്കാൻ വേണ്ടി ഇറങ്ങി വന്ന, തന്നെ ശിക്ഷ ഏൽക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു ദാസനായിട്ടാണ് മർക്കോസ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. ഒരു പൂർണ്ണതയുള്ള മനുഷ്യനായി, നമ്മൾ ഫിലിപ്പ ലേഖനത്തിനകത്ത് വായിക്കുന്നുണ്ട് മനുഷ്യനായി വിളങ്ങി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യനായി വിളങ്ങുക, മനുഷ്യനായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മനുഷ്യനായിപ്പോയല്ലോ എന്നോർത്ത് സ്വയം ശപിക്കുന്നവരുണ്ട്. എന്നാൽ മനുഷ്യനായി വിളങ്ങി എന്ന് ലോകത്തിൽ എഴുതിയിരിക്കുന്ന ഒരാളെക്കുറിച്ച് മാത്രമാണ് അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എൻ്റെ വിഷയം ഇന്നത്തെ അതല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നതുകൊണ്ടൊരു വാക്ക് നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, മനുഷ്യൻ എന്തായിരിക്കണം, മനുഷ്യനുള്ള ദൈവബന്ധത്തിൽ മനുഷ്യൻ ആരായിരിക്കണം, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ വർത്തിക്കണം എന്ന് വേണ്ട, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്ന സകല ഭാവങ്ങളും സകല പദ്ധതികളും ഒരുപോലെ പൂർണ്ണതയുള്ളതായി കണ്ടത് ഒരുവനിൽ മാത്രമാണ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് അവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ വെളിപ്പെടുത്തിയത് അവൻ മനുഷ്യനായി വിളങ്ങിയെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ യേശുവിൽ പൂർണ്ണ മനുഷ്യത്വം ഉണ്ടായിരുന്നു. ആ മനുഷ്യത്വത്തിൻ്റെ മുഴുവൻ മഹത്വം ലൂക്കോസ് എടുത്ത് വരച്ച് കാണിക്കാൻ വേണ്ടി തൻ്റെ എഴുത്തുകൾക്കകത്ത് പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്വത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ആരംഭ സംഭവം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഈ 2 കാനാവിലെ കല്യാണ ഭവനത്തിൽ വെച്ച് നടന്ന ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലാണ്. അതാണ് അവിടെ അങ്ങ് എഴുതി അടയാളങ്ങളുടെ ആരംഭമായി ഇതിനെ ചെയ്ത് തൻ്റെ മഹത്വം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായി യോഹന്നാൻ മാത്രമാണ് യേശുക്രിസ്തു ചെയ്ത വീര്യപ്രവർത്തികളെ, അത്ഭുത പ്രവർത്തികളെ, അസാധാരണമായ പ്രവർത്തികളെ അടയാളം എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അത്ഭുതമെന്നും വീര്യപ്രവർത്തികളെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം,
അത്ഭുതങ്ങൾ ലോകത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരത്ഭുതം ലോകത്ത് നടക്കുമ്പോൾ അതിൻ്റെ പുറകിലെ കാരണമോ അല്ലെങ്കിൽ പുറകിൽ പ്രവർത്തിച്ച വ്യക്തിയോ ഒന്നും അധികം ആരും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് ചിലപ്പം മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത്ഭുതങ്ങളാണ് മനുഷ്യൻ സാധാരണ ഓർത്തിരിക്കുകയാണ്. എന്നാൽ അടയാളം എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സംഭവത്തേക്കാൾ അധികം സംഭവത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തിക്കും വ്യക്തിക്കുമാണ് അടയാളം പ്രാധാന്യം നൽകുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മുഴുവായി പുറത്തു കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയൊരു പദം നമ്മൾ കാണുന്നത്. നമുക്ക് ഈ അടയാളം എന്ന് പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഈ വോട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ അതിനകത്ത് സാധാരണ ഒരു സിമ്പൽ കാണും, ഒരു അടയാളമുണ്ട്, ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ഒരു അടയാളം കാണാം. ഞാൻ പ്രത്യേകമായി രാഷ്ട്രീയവൽക്കരിച്ച് പറയുകയല്ല, ഒരടയാളം ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്ന സിമ്പൽ എടുക്കുക, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ ആരാണ് നിൽക്കുന്നത്, ഇതാരെ പ്രതിനിധാനം ചെയ്യുന്നു, ഇത് ഏത് പാർട്ടിയെ പ്രദാനം ചെയ്യുന്നു എന്നെല്ലാം ആ അടയാളം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നതുപോലെ തന്നെ യേശു ക്രിസ്തു ഇത് അടയാളങ്ങളുടെ ആരംഭം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിനെല്ലാം ഇത് പ്രാധാന്യം. ആ സംഭവത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതായ വ്യക്തി അത് മറ്റാരുമല്ല, സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ കൂടുതലും അങ്ങനെയുള്ള പദങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ വീണ്ടും നമുക്കതുപോലെയുള്ള പദങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അടയാളങ്ങളുടെ ആരംഭമായി ഇത് ഗലീലയിലെ കാനാവിൽ വെച്ച് വെളിപ്പെടുത്തി തൻ്റെ മഹത്വം എന്ത് ചെയ്തു, വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, മഹത്വം വെളിപ്പെടുത്തി. മഹത്വം എന്ന് പറയുന്ന ആ പദം, അത് ഇന്ന് പകൽ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. മഹത്വം, നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്തിലേക്ക് നോക്കി എല്ലാ സാധനങ്ങൾക്കും ഒരു മഹത്വമുണ്ട്. മഹത്വം അല്ലേ, മഹത്വം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അതിനുള്ള മഹത്വമാണ് അല്ലെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുന്നത്. ഞാനൊന്നുകൂടി വ്യക്തമാക്കാം. ഉപ്പ് നമുക്ക് പരിചയമുള്ള സാധനമാണ്, ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉപ്പിനൊരു മഹത്വമുണ്ട്, ആ മഹത്വം അതിൻ്റെ കാരമാണ്, അതുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തോന്നുകൊണ്ട് അതിനെ രസം വരുത്താൻ കഴിയും. അപ്പോൾ ഉപ്പിൻ്റെ മഹത്വമാണ് വാസ്തവത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഉപ്പ് കളർ എന്താണെന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഇനിയിപ്പോൾ ഉപ്പ് കറുത്തിരുന്ന് ഓർത്ത് നമുക്ക് വിഷമമുണ്ടോ, ഒന്നുമില്ല. ഇനി ഉപ്പിൻ്റെ ആകൃതി നമുക്ക് വിഷയമാണോ, ഒന്നുമല്ല. ഉപ്പിനാകപ്പാടെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം അതിന് കാരമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംഭവം ഇല്ലാതെ, കാരമില്ലാതെ ബാക്കി അതിന് എന്തെല്ലാം ഉണ്ടായാൽ, ഇനി ഉപ്പിന് കാരമില്ല, സ്വർണത്തിൻ്റെ കളറാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുമോ, ഇല്ല. ഉപ്പിനിന് കളറും പോട്ടെ കാരമില്ല, പക്ഷേ അതിനെ കാണാൻ ഭയങ്കരമായിരിക്കുന്ന ഷേപ്പാണ്, നമുക്ക് പ്രയോജനമുണ്ടോ, ഇല്ല. അപ്പം വാസ്തവത്തിൽ ഏതൊരു വസ്തു, ഇനി നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ഓരോന്നോരോന്ന് നോക്കിക്കേ, ഇതുപോലെ ഏതൊരു വസ്തു എടുത്താലും അതിനൊരു മഹത്വം ദൈവം അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ മഹത്വമാണ് അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി, അതിനൊരു മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ബൾബ് കത്തുന്നത്, ഫാൻ കറങ്ങുന്നത്, എ സി വർക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഓടിക്കുന്നത് അതിനകത്തുള്ള മഹത്വമാണ്. ആ മഹത്വമൊക്കെ ഓരോന്നിനും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, മനുഷ്യനൊരു മഹത്വമുണ്ടായിരുന്നു. എട്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു മഹത്വവും മാന്യതയും, ഗ്ലോറി ആൻഡ് ഹോണർ, ഇത് ദൈവം എന്ത് ചെയ്തു, മനുഷ്യനെ അണിയിച്ചിരുന്നു. ഈ അണിയിച്ചിരുന്ന മഹത്വം എന്ത് ചെയ്തു, മനുഷ്യൻ ഏദനിൽ വെച്ച് ചതിയാൽ പാപത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ച് നമുക്ക് പിടിച്ച് തരാൻ, നേടിത്തരാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പം നോക്കൂ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ ലക്ഷ്യം, ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഈ അടയാളങ്ങളുടെ ആരംഭം ഇവിടെ ഇത് സംഭവിച്ചു. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. മരിച്ചവർക്ക് തൻ്റെ മരിച്ചവരെന്ത് ചെയ്തു, ജീവനോടെ തിരിച്ചു കൊടുത്തു. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു. മുമ്പേ നമ്മൾ വചന ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ സമൂഹം തള്ളിയ ജീവിതം, സമൂഹത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുത്തഴിഞ്ഞ നിലവാരത്തിൽ ജീവിച്ച ഒരു സ്ത്രീയെ, ആ പട്ടണത്തിലെ പാപിനിയായിരിക്കുന്ന സ്ത്രീക്ക് ഒരു നല്ല ജീവിതം യേശു പറഞ്ഞു കൊടുത്തു, കയ്യിലേക്ക് വെച്ചു കൊടുത്തു.
നോക്ക്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിനകത്ത് യേശു ഇതെല്ലാം ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷേ യേശുവിൻ്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെട്ടത്, തൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടത് കാൽവരി കുന്നിലാണ്. എന്തുകൊണ്ട് ഞാൻ പറയാം? കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയത് കൊണ്ടല്ല, മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ മുമ്പാകെ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരിയാകെ മുഖാന്തരമാണ്. പ്രിയമുള്ളവരെ, ആ മഹത്വം നഷ്ടപ്പെട്ടു പോകരുത്. ഒരുപക്ഷെ മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് വേണമെങ്കിൽ കണ്ണി പൊടിയിട്ടോ കബളിപ്പേര് കാണിച്ചോ നാടകം കളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസുകൾ കാണിച്ചോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മനുഷ്യൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിലും നടക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം കൊണ്ട് ആ മഹത്വത്തിലേക്ക് തിരിച്ച് കയറി വരികയല്ലാതെ മറ്റു യാതൊരു രക്ഷയും നമുക്കില്ല. കഴിഞ്ഞ ആഴ്ചയിലെ ഇതുപോലെ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജെയിംസൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും. തേജസ്സിനെ കുറിച്ച് പറഞ്ഞു. അതെ, ആ തേജസ് ദൈവം മനുഷ്യനെ അണിയിച്ചിരുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോയി. ആ തേജസ് ഇനി നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിപ്പാൻ തക്ക നമ്മുടെയായിത്തോ. ഞാൻ പറഞ്ഞു വന്നത് ഈ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ദൈവം മുമ്പാകെ നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടു പോയിട്ട്, നമ്മുടെ മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ട്, ലോകത്തിൻ്റെ മുമ്പാകെ നമുക്ക് എന്തെല്ലാം മഹത്വമുണ്ടായാലും എന്തെല്ലാം ശ്രേഷ്ഠതകൾ അവകാശപ്പെടാനുണ്ടായാലും അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നോക്കൂ, മഹത്വത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഓരോ വസ്തുവിനും ഓരോ വ്യക്തിക്കും ഒക്കെ അതിൻ്റെതായ മഹത്വമുണ്ട്. സമൂഹം ഓരോരുത്തർക്കും ഓരോ മഹത്വം നൽകിയിട്ടുണ്ട്. രാജാക്കന്മാരെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫറവോന്റെ കയ്യിലേക്കുള്ള മോതിരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് യോസഫിന് കൊടുത്തപ്പോൾ ആ മോതിരത്തിന് വിളിച്ച പേര് മഹത്വക്കളുടെ മോതിരമെന്നാണ്. അതൊരു അധികാര കൈമാറ്റമാണ്. മഹത്വം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ, അർത്ഥവ്യാപ്തിയുള്ള ഒത്തിരി അർത്ഥപര്യായങ്ങളുള്ള ഒരു പദമാണ്. ഗ്രീക്കിൽ ഡോക്സ എന്നും എബ്രായ ഭാഷയിൽ കബേദ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് ഓരോ സന്ദർഭികമായും ഓരോ അർത്ഥങ്ങളാണ്. ഇപ്പം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒക്കെ സംബന്ധിക്കുമ്പോൾ മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ ബ്രൈറ്റ്നെസ്സാണ്, അതിൻ്റെ സ്പ്ലൻഡർ, അതിൻ്റെ ബ്രൈറ്റ്നെസ്സാണ് അതിൻ്റെ മഹത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞത് ഉപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരമാണ്. അതുപോലെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന കഴിവുകളും അവൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണത, ഇതിനെല്ലാം കൂടി സൂചിപ്പിക്കുവാൻ വാക്കിൽ ഒറ്റ വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ നോക്കണേ പ്രിയരേ, ഞാൻ നിങ്ങളോട് പറയാം, ഉപ്പ് മഹത്വമുള്ളൊരു വസ്തുവാണ്. അത് നമുക്ക് ഇത്രയും രുചിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നു എങ്കിൽ അതിനാ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരമെന്ന് പറയുന്ന ഒരു വസ്തുത മാത്രമേ ഉള്ളൂ അതിൻ്റെ. ഞാൻ മുമ്പേ പറഞ്ഞു, അതിൻ്റെ ഷേപ്പോ അതിൻ്റെ കളറോ അതിൻ്റെ മറ്റ് യാതൊരു വസ്തുതകളോ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. ഏത് ഷേപ്പിലിരുന്നാലും നമുക്കത് വിഷയമല്ല, പക്ഷേ അതിൻ്റെ കാരമാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ അതിന് ഒരൊറ്റ കാര്യം അതിന് മഹത്വമായിട്ട് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തെല്ലാം കാര്യമാണുള്ളത്. ഈ മഹത്വം ദൈവത്തിൽ ഇരുന്നിട്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഇല്ല. അതുകൊണ്ടാണ് ആ മഹത്വം ദൈവം മനുഷ്യന് വേണ്ടി വെളിപ്പെടുത്താൻ തയ്യാറായത്. അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ ചിന്തയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് ഞാൻ കയറി വരുമ്പോൾ നിങ്ങളോട് പറയാം, ദൈവം ആ മഹത്വം ആ കുടുംബത്തിനകത്ത് വെച്ച് ചെയ്ത് വെളിപ്പെടുത്തിയപ്പോൾ ആ കുടുംബത്തിൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തി. ആ കുടുംബത്തിൻ്റെ മുമ്പിൽ അപമാനം മാറി, അവരുടെ നിരാശ മാറി, അവരുടെ പരിഭവം മാറി, സകലവിധമായ കുടുംബത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നത് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോഴാ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, യേശു ഇത് അടയാളങ്ങളുടെ ആരംഭമായി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഇത് ആരംഭമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരിടത്തു പോലും വേദപുസ്തകത്തിനകത്ത് യേശു ഇത് തൻ്റെ അടയാളങ്ങളുടെ അവസാനമായി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവസാനിപ്പിച്ചു എന്ന് ഒരു വാക്യം ബൈബിളിൽ എങ്ങും പറയുന്നില്ല. എന്താ അതിൻ്റെ കാരണം? തൻ്റെ മഹത്വം ഇന്നും വെളിപ്പെടുത്താൻ ദൈവം സദാ സന്നദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്, ഇന്നും ദൈവ സന്നദ്ധനാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിന്റെ വിഷയത്തിന് പരിഹാരം വരും, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും, നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. അതുകൊണ്ട് അത് നമ്മുടെ ഒരു പിടിവള്ളിയാണ്. പറഞ്ഞാൽ
ഇങ്ങനെ എവിടെയെങ്കിലും എഴുതിയിരുന്നെങ്കിൽ യേശുക്രിസ്തു ഇത് അടയാളങ്ങളുടെ അവസാനമായി ഇന്നിടത്ത് യെരുശലേമിൽ വെച്ച് അല്ലെങ്കിൽ കഫർന്നഊമിൽ വെച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് യേശു ചെയ്തു എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്കൊന്നും അവകാശപ്പെടാൻ, കാരണം അത് തീർന്നല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ആർക്കു വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറയാം. എന്നാൽ അങ്ങനെ ഒരു വാക്കില്ലാത്തടത്തോളം കാലം ആരംഭം കുറിച്ച കർത്താവ് ഇതുവരെ ആ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടില്ല. തൻ്റെ മഹത്വം ഇന്നും കർത്താവ് വെളിപ്പെടുത്തുകയാണ്, തൻ്റെ മഹത്വം ഇന്നും കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൻ്റെ വിഷയത്തിനകത്ത് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്, അനേകരുടെ നീറുന്ന ഭാരങ്ങൾക്കകത്ത് യേശു തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്, അനേകരുടെ രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥയിൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ചിലർക്ക് കൂടിയ മഹത്വം വെളിപ്പെടുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം, എൻ്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം, എൻ്റെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ ആത്മാവിൽ പറയാം, നിനക്ക് വേണ്ടി ഒരു മഹത്വം ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തും. നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നിൻ്റെ വേദന നിറഞ്ഞ വിഷയത്തിനകത്ത്, നിൻ്റെ സങ്കടം നിറഞ്ഞ ജീവിത ഭാരങ്ങൾക്കകത്ത്, നിൻ്റെ നീറുന്ന പ്രയാസങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. മഹത്വം വെളിപ്പെട്ടാൽ സ്ഥിതിഗതികൾ മാറും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ പ്രിയരെ, ഈ പച്ചവെള്ളത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ അതിൻ്റെ കളർ മാറി, അതിൻ്റെ രുചി മാറി, അതിൻ്റെ വില മാറി, അതിൻ്റെ സ്ഥാനം മാറി. നാല് കാര്യങ്ങളൊക്കെ മിനിമം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. വെറും പച്ചവെള്ളമാണ് അവർ കോരി ഒഴിച്ചത് അല്ലേ? കിണറ്റിൽ കിടന്ന വെറും പച്ചവെള്ളം കോരി പാത്രത്തിനകത്ത് ഒഴിച്ചു. ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ദൈവമഹത്വം വെളിപ്പെട്ടു. എന്താണ് കർത്താവ് അവിടെ ചെയ്തതെന്ന് വേദപുസ്തകത്തിന് അത് വെളിപ്പെടുത്തിയിട്ടില്ല. മഹത്വം വെളിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് വിധത്തിലാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ മഹത്വം ഈ പച്ചവെള്ളത്തിൽ, പ്രത്യേകിച്ച് കളറൊന്നും പറയാൻ പറ്റില്ല. പച്ചവെള്ളത്തിൽ എന്തെങ്കിലും കളർ പറയാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് പറയാൻ പറ്റുമോ? അതിനകത്ത് എന്തെങ്കിലും കലക്കിയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നല്ലാതെ പച്ചവെള്ളത്തിന് എന്തെങ്കിലും ടേസ്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ രുചി മാറി, അതിൻ്റെ വീഞ്ഞായി മാറി, രുചിപ്പിക്കുന്ന വീഞ്ഞായിട്ട് മാറി, അതിൻ്റെ കളറ് മാറി. പച്ചവെള്ളത്തിൻ്റെ കളറല്ലല്ലോ വീഞ്ഞിന്. അപ്പോൾ വീഞ്ഞായി തീർന്നപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ കളറായി മാറി. ഇവിടെ എഴുതിയിട്ടുണ്ട്, വീഞ്ഞായി തീർന്ന വെള്ളം രുചി നോക്കിയാറേ. അപ്പം വീഞ്ഞായി തീർന്ന വെള്ളം, വെറും പച്ചവെള്ളം എന്തായി മാറി? വിലയുള്ളതായി മാറി, കളറുള്ളതായി മാറി, അതിൻ്റെ സ്ഥാനം മാറി, രുചിയുള്ളതായിട്ട് മാറി. അപ്പോൾ പച്ചവെള്ളത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ ഇത്രമാത്രം ശ്രേഷ്ഠകരമായ സ്ഥിതിവിശേഷം അതിനുണ്ടായെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെട്ടാൽ നിന്റെ വില മാറും. നിന്റെ ജീവിതത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെട്ടാൽ നീ രുചിയുള്ളവനായിട്ട് മാറും, നിന്റെ സ്ഥാനം മാറും. അതാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടാലുള്ള പ്രത്യേകത. ഞാൻ പെട്ടെന്ന് ചിന്തയിലേക്ക് വരട്ടെ. അപ്പോൾ ദൈവമഹത്വം വെളിപ്പെടാതെ വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകില്ല. ദൈവമഹത്വം വെളിപ്പെടാതെ കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാകത്തില്ല. ഇനി എങ്ങനെയാണ് ഈ ദൈവമഹത്വം വെളിപ്പെടുന്നത്? നമ്മൾ സാധാരണ എന്ത് കാര്യം പറയുമ്പോഴും അതിനൊരു ക്ലോസ് ഉണ്ടല്ലോ. വേദപുസ്തകം പഠിക്കുമ്പോൾ ചുമ്മാ ഒരു കാര്യം നടക്കത്തില്ല, ഒരു ക്ലോസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ദൈവമഹത്വം വെളിപ്പെടുന്നത്? മഹത്വം എങ്ങനെ വെളിപ്പെട്ടു? ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. എങ്ങനെയാണ് മഹത്വം വെളിപ്പെടാൻ കാരണമായി തീർന്നത്? അതിനകത്തുള്ള എഫക്റ്റ് എന്തായിരുന്നു? അതിനകത്തുള്ള കാര്യം എന്തായിരുന്നു? പ്രവൃത്തി എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം ഞാൻ അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഭാഗം, ഈ ഭാഗത്തു നിന്ന് ഒരു കാര്യം പറയാം. ആറാമത്തെ വാക്യത്തിൽ, അതിൻ്റെ മുഴുവൻ ഭാഗം നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് എല്ലാ ഭാഗവും വായിക്കാത്ത, വീഞ്ഞ് തീർന്നുപോയി. യഹൂദന്മാരുടെ വിവാഹത്തെ സംബന്ധിച്ച് വീഞ്ഞെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ വിവാഹം കുറിപ്പിടി കൊടുത്തിട്ട് കാര്യം നടക്കുമെന്ന് വിചാരിക്കരുത്. പ്രയർ ടവറുകളുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിഷയമയക്കാതിരിക്കരുത്. പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിഷയം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യുക? അപ്പൊ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമാകണം. കർത്താവ് പറഞ്ഞത് ആവശ്യമുള്ളവൻ വരട്ടെ, ആവശ്യക്കാരൻ ആദ്യം എൻ്റെ മുമ്പിൽ വരട്ടെ. അപ്പൊ അതിൽ നിന്ന് ദൈവത്തിന്റെ ഒരു നിർബന്ധം എനിക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതനുസരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവമഹത്വം ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ, ദൈവമഹത്വം കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ, ദൈവമഹത്വം
നല്ലത്, യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കേണ്ടതാണോ? അല്ല, ഒന്നാം സ്ഥാനം അനുസരണത്തിന് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് മതി യാഗം എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പറയാനുണ്ടായതിൻ്റെ സാഹചര്യം എന്താ? നമുക്കറിയാം അമാലിയക്കരുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി യാത്രാ സമയത്ത് അവരെ ഒരു വല്ലാത്ത രീതിയിൽ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത കക്ഷികളാണ് അമാലിയക്കർ. അത് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാം. ഇവർ ക്ഷീണിച്ചും ബലഹീനരും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന് അവരെ, ബലഹീനരായിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്നവരെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ അന്ന് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? സംഭവങ്ങളെ നോട്ട് ചെയ്തിട്ടു. അവരുടെ ചെയ്ത പ്രവൃത്തിയെ, അവർ ചെയ്ത പരിപാടികൾ എന്ത് ചെയ്തു? നോട്ട് ചെയ്തിട്ടു. എന്നിട്ട് രാജാവായി ഷൗൽ അഭിഷേകം ചെയ്ത് കയറിയപ്പോൾ ആദ്യം പറഞ്ഞ പരിപാടി അതാണ്, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ നടപടിയാണ് എന്ത് ചെയ്യണം? അമാല്യക്കരുടെ ഓർമ്മ ആകാശത്തിന് കീഴെ നിങ്ങൾ മാച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അതിനുള്ള അധികാരം കൊടുത്ത് ദൈവം ഷൗലിനെ, രാജാവായിരിക്കുന്ന ഷൗലിനെ കാര്യമേൽപ്പിച്ച് പ്രവാചകൻ മുഖാന്തരം ആലോചന പറഞ്ഞയച്ചു. ഈ പുള്ളി ഒരു പരിപാടി ഒപ്പിച്ചു. എന്താണെന്നറിയാമോ? അവിടെ ചെന്നു ആഗാഗിനെ ജീവനോടെ ശേഷിപ്പിച്ചു. ആഗാഗാണ് അന്ന് അമാലിയക്കിൻ്റെ രാജാവായിരിക്കുന്നത്. ജീവനോടെ ശേഷിപ്പിക്കുകയും പിന്നെ കുറേ കാര്യം കൂടി ചെയ്തതെന്നാണെന്നറിയാമോ? തടിച്ചതും കൊഴുത്തതുമായിരിക്കുന്ന ആടുമാടുകളും കാളകളെയൊക്കെ എന്ത് ചെയ്തു? പുള്ളി നശിപ്പിക്കാതെ ശേഷിപ്പിച്ചു വെച്ചു. ശേഷിപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് ഹീനമായതും നികൃഷ്ടമായതും ഒക്കെ ഉള്ളതിന് എന്ത് ചെയ്തു? നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ നശിപ്പിച്ച് ഒക്കെ മാന്യനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ശമുവേലിന് ഭയങ്കര ദുഃഖമായി. കാരണം ശമുവേലിനോട് ദൈവം പറഞ്ഞു അവനെ എന്ത് ചെയ്തു, അവൻ എന്നോട് ദോഷം ചെയ്തു. കാരണം എനിക്ക് അവനെ തമ്മിച്ച് മനസ്സാവും ഉണ്ടായിപ്പോയി. കാരണം ഞാൻ പറഞ്ഞ കൽപ്പന എന്ത് ചെയ്തില്ല, അവൻ അനുസരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം അവൻ അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ശമുവേലിനും ഇതിനെ ചൊല്ലി സങ്കടമായി. ശമുവേൽ വന്ന് കാര്യമന്വേഷിക്കാൻ വേണ്ടി ഷൗലിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളി ഓടിച്ചെന്ന് എതിരേറ്റു പറയുന്നൊരു വാക്കുണ്ട്. 15-ാം അധ്യായത്തിൽ പിന്നീട് വായിച്ചാൽ മതി, ഞാനത് വായിക്കാൻ വേണ്ടി സമയം എടുക്കുന്നില്ല. പറഞ്ഞ് കൽപ്പന മുഴുവൻ അനുസരിച്ചിരിക്കുന്നു, എന്നോട് പറഞ്ഞത് മുഴുവൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അങ്ങനെയാ പറഞ്ഞുകൊണ്ട് ഷമുവേലിനെ എതിരേൽക്കുന്നത് യഹോവ എന്നോട് കൽപ്പിച്ചത് മുഴുവൻ ഞാൻ അനുസരിച്ചിരിക്കുന്നു. അപ്പം തിരിച്ചൊരു ചോദ്യം, അപ്പോൾ എൻ്റെ കാതിൽ കേൾക്കുന്ന ആടുകളുടെ ശബ്ദവും കാളയുടെ മുക്കറയും ഏതാ? അപ്പോൾ ഷൗല് പറയുന്നു അത് ഞാൻ ചില തടിച്ചതിനെയും കൊടുത്തതിനെയും ശേഷിപ്പിച്ച് എന്തിനു വേണ്ടിയാ? യഹോവയ്ക്ക് യാഗം കഴിക്കാമല്ലോ, നല്ല കാര്യമല്ലേ, വളരെ നല്ല ഉദ്ദേശമല്ലേ. യാഗം കഴിക്കാൻ വേണ്ടി എന്നും മൃഗം ആവശ്യമാണല്ലോ, മൃഗം വേണമല്ലോ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ യാഗത്തിൻ്റെ വ്യവസ്ഥിതി നിലനിന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, ഈ കാര്യം വേണമെന്ന് മനസ്സിലാക്കി താൻ എന്ത് ചെയ്തു? മാറ്റി നിർത്തി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് എന്തു പറയുന്നത് ഷമുവേൽ പറയുന്നത്, അനുസരിക്കുന്നതാണ് യാഗത്തേക്കാൾ മുന്തിയ സ്ഥാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം, നല്ലൊരു ലക്ഷ്യമാണ്, നല്ലൊരു ഉദ്ദേശമാണ് ഷൗലോട് പറയുന്നത്. ഉദ്ദേശം മാത്രം ശരിയായതുകൊണ്ട് കാര്യം നടക്കില്ല, വഴിയും ശരിയാവണം. ഉദ്ദേശവും വഴിയും ഒരുപോലെ ശരിയാകുമ്പോഴാണ് അത് ദൈവപ്രസാദകരമായി തീരുന്നത്. ദൈവത്തിന് കൊടുക്കണം, സുവിശേഷത്തിന് വിതരണം, സുവിശേഷത്തിന് വാരി കൊടുക്കണം, ഇതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് വന്ന വഴി കൂടി ദൈവം നോക്കും. വന്ന വഴി മോശമാണെങ്കിൽ, ദൈവഹിതത്തിൻ്റെ പാതയല്ലെങ്കിൽ, ദൈവ അനുവദനീയ പാതയല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊടുക്കരുതേ. അത് ദൈവത്തിന് യോഗ്യമല്ല, ദൈവത്തിന് പ്രസാദകരമല്ല, ദൈവത്തിന് അത് ഭൂഷണമല്ല. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഷൗലിനോട് ശമുവേൽ പറയുന്നത്, അനുസരിക്കുന്നതാണ് ഈ യാഗത്തെക്കാൾ നല്ലത്. ഞാൻ പറഞ്ഞു വന്നത് അനുസരണത്തിന് ഒന്നാം സ്ഥാനം ദൈവവചനം നൽകുന്നു. ദൈവം പറയുന്നത് അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ, ലൂക്കോസ് 18-ലും നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ സഹോദരനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. അപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നാം സ്ഥാനം കൽപ്പന അനുസരിക്കുക, കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദൈവ മഹത്വം വെളിപ്പെടാൻ പ്രഥമമായ പദ്ധതി, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതനുസരിക്കുക, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. ഇനി ഈ അനുസരണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ അനുസരണത്തിൻ്റെ ആത്മാർത്ഥത, അനുസരിക്കുക എന്ന് പറയുന്ന പല വിധത്തിലുണ്ട്. ഇപ്പോൾ ഷൗൽ അനുസരിച്ചു,
പകുതി അനുസരിച്ചു ഞാൻ പറയാൻ പറയാറേ ഈ പകുതി അനുസരിക്കുക എന്ന് പറയുന്നതും അനുസരണക്കേടെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. 100 കാര്യം ചെയ്യാൻ പറഞ്ഞു 99 കാര്യം ചെയ്തു, ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഈ 99-ൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ആ ഒന്ന് കയറിയാൽ 100 പോയെന്ന് അതിനർത്ഥം. നമുക്കറിയാം ചില പരീക്ഷകളുണ്ട്, ഈ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഏത് പരീക്ഷയെന്നും പറയാൻ അറിയത്തില്ല. ചില പരീക്ഷകൾക്ക് നമ്മൾ തെറ്റെഴുതിയാൽ ശരി എഴുതിയതിൻ്റെ മാർക്കും കൂടി എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അങ്ങനെയുള്ള പരീക്ഷകളുണ്ട്, നിങ്ങളൊരു പക്ഷേ അറിയാതിരിക്കാൻ ഉള്ളു. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അനുസരണം പൂർണ്ണമാകണം. പൂർണ്ണമായി നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഇനി ആ അനുസരണത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥത നമുക്കവിടെ മനസ്സിലാക്കാം. നോക്കി എന്താണ് കർത്താവ് അവരോട് പറഞ്ഞത്? അവരോട് കർത്താവ് പറഞ്ഞത് അവർ സ്വപ്നത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ്. കർത്താവ് എന്താ പറഞ്ഞത് അവരോട്? പെട്ടെന്ന് പുറത്ത് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം കിടപ്പുണ്ട്, അതിനകത്ത് എന്ത് ചെയ്യണം, വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും, ആ കൈ കഴുകുന്ന വെള്ളം തീർന്നു പോയെന്നല്ലല്ലോ പറഞ്ഞത്, വീഞ്ഞ് തീർന്നതല്ലേ പറഞ്ഞത്, കൈ കഴുകാനാ വെള്ളം തീർന്നെങ്കിൽ വെള്ളം കോരി നിറച്ചാൽ മതി. അപ്പം നോക്കി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം, നമുക്കിപ്പോൾ ഇത് ബൈബിളിനകത്ത് കുത്തിക്കെട്ടി കൃത്യമായിട്ട് എഴുതി കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, ഇവരിത് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അപ്പം അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, പച്ചവെള്ളം കോരി നിറയ്ക്കാൻ പറയുമ്പോൾ പച്ചവെള്ളം കോരി നിറച്ചിട്ടെന്നാ കാരണം? കാരണം ഇത് അടയാളങ്ങളുടെ ആരംഭമാണല്ലോ. നമ്മളോടാ പറഞ്ഞെങ്കിൽ നമ്മൾ 6 തൊട്ടി കോരിയിട്ട് അല്ലെങ്കിൽ 6 പാത്രം കോരിയിട്ട് കടവും കൂടി മേടിച്ച് കോരി വെച്ചാൽ, കാരണം നമുക്കിത് അറിയാം ഇങ്ങനെ സംഭവം നടന്നത്, നമുക്ക് മുൻപരിചയമുണ്ട്, ഇവർക്ക് ആർക്കും ഈ പരിചയമില്ല. അപ്പോൾ നോക്കിയേ, വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി അവർ മെനക്കെടുന്ന മെനക്കേട് എന്താന്നുള്ള വിവരം അവർ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. കാരണം വീഞ്ഞുണ്ടാക്കാൻ 10-45 ദിവസം മുന്തിരി പ്രത്യേക രീതിയിൽ കെട്ടിവെച്ച് പ്രത്യേക സംവിധാനത്തിനകത്തൊക്കെ ഒരുക്കി വെച്ചൊക്കെയാണ് വീഞ്ഞുണ്ടാക്കുന്നതെന്ന് പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചുള്ള അനുഭവമുണ്ട്, അറിവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് യഹൂദൻ്റെ കല്യാണ വിരുന്നിന് വിളമ്പുന്ന വീഞ്ഞ്. അപ്പം ആ വീഞ്ഞ് ഇതുപോലെ വിളമ്പുന്ന ആ ഒരു ഇത്രയും സമയമെടുത്ത് ഇത്രയും അധ്വാനം ചെലവഴിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന വീഞ്ഞ് തീർന്നു പോയതിന് യേശു പറഞ്ഞു പച്ചവെള്ളം കോരി നിറയ്ക്കാൻ. അപ്പം ഞാനൊരു മർമ്മം പറയാം, ചിലപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ നോക്കിയാൽ എത്തും പിടിയും കിട്ടുന്ന പരിപാടി ആയിരിക്കത്തില്ല. പക്ഷേ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ, ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താതെ, ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യവും സ്ഥാനവും കൊടുക്കാതെ, നമ്മൾ കാര്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയിരുത്തി ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിരിക്കും. നമുക്ക് പലപ്പോഴും നമുക്കിതിനെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിയെങ്കിലേ നമ്മൾ അനുസരിക്കത്തുള്ളൂ. എന്നാൽ ചിലരുണ്ട് പോഷന്മാരെ പോലെ, ചില എൻ്റെ നല്ല നാടൻ ഭാഷ പറഞ്ഞ മന്നബുദ്ധികളെ പോലെ. ആൾക്കാർ ചോദിക്കും എന്തിനാണ് വെള്ളം കോരുന്നത്, കർത്താവ് പറഞ്ഞു വീഞ്ഞു തീർന്ന് വെള്ളം കോരുന്നത്, എടാ എടോ വീഞ്ഞു തീർന്നതിന് വെള്ളം കോരി നിറച്ചിട്ട് എന്തോ ചെയ്യാനാ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈ കഴുകാൻ വെള്ളം തീർന്നല്ലോ, അല്ലെങ്കിൽ അരിയിടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാനല്ലോ പറഞ്ഞത്, വീഞ്ഞല്ലേ. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും പച്ചവെള്ളം കോരി വീഞ്ഞായിട്ട് പകരം കൊടുത്തിട്ടുണ്ടോ? പച്ചവെള്ളത്തിനകത്ത് എന്താ പറയുക, ഇന്നത്തെ കാലത്താണ് പിന്നെ രസനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ടാങ് എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുണ്ട് ആ സാധനങ്ങളൊക്കെ കലക്കി വേണമെങ്കിൽ പെട്ടെന്ന് വീഞ്ഞെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കുക. അന്ന് അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ പച്ചവെള്ളം കോരുന്നത്? ഇത് തന്നെയാണ് പണ്ട് നോഹയ്ക്കും സംഭവിച്ചത്. നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യാൻ പോവുകയാണ്, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ പെട്ടകം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ ചിലപ്പോൾ ചോദിച്ച് കാണാം, ഞാനൊരു നാടൻ രീതിയിൽ ചിന്തിക്കുക, ഒരു 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 കൊളോക്കൽ സ്റ്റൈലിൽ ചിന്തിച്ച് പോവുകയാണ്, ചോദിച്ചു കാണാം എന്നാ ഈ പരിപാടി, എന്താ പരിപാടി, ദൈവം നമ്പുരാൻ പറഞ്ഞു മഴ പെയ്യാൻ പോകുന്നു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, ആ സ്വാതന്ത്ര്യം. നിങ്ങൾ നോക്കണേ പ്രിയരെ, ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ സാമൂഹികപരമായി ചിന്തിച്ചാൽ, ലോകപരമായി ചിന്തിച്ചാൽ, നമ്മുടെ ഏതൊരവസ്ഥയിൽ ചിന്തിച്ചാലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ബുദ്ധിയിൽ ഒതുങ്ങണമെന്നാകുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിയിൽ ഒതുങ്ങുന്നതാകണമെന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവം പറഞ്ഞതാണോ അതുപോലെ അനുസരിക്കാൻ തയ്യാറായാൽ അതിനകത്ത് ദൈവമഹത്വമാണ്. ചോദ്യം ചെയ്യാതെ ഉള്ള അനുസരണമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ആ അനുസരണത്തിലേക്ക് മനസ്സിലായത്, ഓക്കെ, ഈ 6 കൽപാത്രത്തിനകത്ത് അവരെന്ത് ചെയ്തു, വെള്ളം കോരി നനച്ചു, വക്കോളം നിറച്ചു. വക്കോളം നിറച്ചെന്ന് പറഞ്ഞാൽ അവർക്കകത്ത് അവരുടെ മനസ്സിനകത്ത് എന്തോ കയറി. നമ്മളാണെങ്കിൽ എന്തോ ചെയ്തേനെ, നിങ്ങളുടെ ആരും എനിക്കറിയത്തില്ല, ഞാനാണ് ചെയ്യാം എന്തായെന്ന് പറയാം. 6 കൽപാത്രമല്ലേ, 6 കൽപാത്രം, ഇതുവരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. നടന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് പച്ചവെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞപ്പം എന്നാ കാര്യമൊന്നും കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല. പച്ചവെള്ളം കോരി ഒഴിക്കും, ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് കൈ വീശും, വീശുമ്പോഴത്തേന് അത് എന്താവും, കളറ് മാറും, രുചി മാറും, എല്ലാ രീതിയും മാറും, അപ്പോൾ വീഞ്ഞാകും എന്നൊന്നും പറഞ്ഞില്ല അവിടെ, അങ്ങനെയൊന്നും കാണുന്നില്ല, പറഞ്ഞില്ലെന്ന് എനിക്ക് അറിയാനും പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനാണ് ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു പാത്രം എടുത്തിട്ട് ഒരു 2 തൊട്ടി വെള്ളം കോരി നോക്കാം. ഇത് 2-3 പറ വീതം കൊള്ളുന്ന കൽപാത്രമാണേ,
നാട്ടിലുള്ള കിണറുകൾ ആഴമുള്ളതാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യാക്കോബിന്റെ കിണറൊക്കെ എന്തിന് ആഴമുള്ളതാണ്. അപ്പൊ ഇത്രയും ആഴത്തിൽ നിന്ന് വെള്ളം കോരി, ഇന്നത്തെ പോലെ സ്വിച്ചിട്ടാൽ കയറി വരുന്ന സ്റ്റൈലല്ല അന്ന്. അന്ന് വെള്ളം ശരിക്കും കോരിയെടുക്കണം. അപ്പോൾ ഇത് അധ്വാനമുള്ള പരിപാടിയാണ്. എന്താ ഇതിൻ്റെ ഉദ്ദേശമെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഒരര തൊട്ടി കോരി വെച്ചിട്ടൊന്ന് കൊണ്ട കൊടുത്ത് നോക്കും. എന്തെങ്കിലും കളറ് മാറുവാണെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ബാക്കി കോരി വെറുതെ പാഴ്പണി പണിയേണ്ട കാര്യമില്ലല്ലോ. അവരങ്ങനെ ചിന്തിക്കുന്നവരല്ലായിരുന്നു. ഞാൻ ആ ബാല്യക്കാരുടെ ആത്മാർത്ഥതയെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് ആ പ്രവൃത്തിക്കകത്ത് വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ, തികഞ്ഞ ഉദ്ദേശശുദ്ധിയോടെ, തികഞ്ഞ അനുസരണ മനോഭാവത്തോടെ അവർ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഓക്കെ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ 6-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യം അവർ വക്കോളം നിറച്ചു. 8-ാം വാക്യം നോക്ക്, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പീൻ. അതിനിടയ്ക്ക് ഒരു പരിപാടിയും ചെയ്തില്ല. ബൈബിളിൽ കാണുന്നില്ല ഒരു പരിപാടിയും കർത്താവ് ചെയ്തെന്ന്. ഓക്കെ, ഞാനൊരു മർമ്മം പറയാം. അനുസരണം പൂർണ്ണമായപ്പോൾ ആ അനുസരണത്തിനകത്ത് തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ടു വന്നിരുന്നു. ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, പ്രിയമുള്ളവരെ, ദൈവം നിന്നോട് ചെയ്യാൻ പറഞ്ഞത്, ദൈവം നിന്നോട് അനുസരിക്കാൻ പറഞ്ഞത്, ദൈവം നിന്നോട് അനുഷ്ഠിക്കാൻ പറഞ്ഞത് അത് തികഞ്ഞ ആത്മാർത്ഥതയോടെ, ഉള്ളിലെ തികഞ്ഞ ബോധ്യത്തോടെ അത് പൂർണ്ണമായി അനുസരിക്കുമ്പോൾ അതിനകത്ത് തന്നെ ദൈവമഹത്വം വെളിപ്പെടും. പ്രൈസ് അല്ലോ. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്തേക്ക്? ഞാൻ ചിന്തിക്കായിരുന്നു, കർത്താവ് ഇത് എപ്പോഴാണ് ഇത് വീഞ്ഞാക്കിയത്? പ്രാർത്ഥിച്ചില്ല അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ പോലെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാണ്. വിവാഹ ശുശ്രൂഷയ്ക്കൊക്കെ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് ഒരാൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കണം. ഒരുപാട് വിളി, കർത്താവ് ഇത് ഒന്നും ചെയ്തതായിട്ട് ബൈബിളില്ല. എനിക്ക് ബൈബിളിലെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ബൈബിളിൽ അങ്ങനെ ഇല്ല. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഒരു ആത്മീക മർമ്മം പറയാം. ഇവരനുസരണം പൂർണ്ണമായപ്പോൾ ആ പൂർണ്ണതയ്ക്കകത്ത് തന്നെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നാളുകളായി നീ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നാളുകളായി നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ വിഷയത്തിനകത്തൊരു വിടുതലുണ്ടാകണം. ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കിയേ, ഈ കുടുംബം അപമാനത്തിലേക്ക് പോകുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ കുടുംബം ഒരു നാണക്കേടിൻ്റെ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. വീഞ്ഞു തീർന്നു പോയി. ഇനി എന്തോ ചെയ്യും. നിന്ന നിപ്പിലൊന്നും വീഞ്ഞു നിൽക്കുന്ന പദ്ധതിയില്ല. ഇന്നത്തെ പോലെ കടകളിൽ പോയി വാങ്ങുന്ന രീതികളില്ല. അതൊക്കെ പിന്നീടുണ്ടായ സംവിധാനങ്ങളാണ്. അപ്പോൾ നോക്ക്, വീഞ്ഞു വിളമ്പാനില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരാവശ്യം നടക്കുമ്പോൾ, നമ്മളൊരാവശ്യം നടത്തുമ്പോൾ, നമ്മളൊരു 100 പേർക്കുള്ള പരിപാടി ക്രമീകരിച്ചു, 110 പേര് വന്നു, വിളമ്പേണ്ട സാഹചര്യം വന്നപ്പോൾ സാധനം തീർന്നുപോയി. അങ്ങനെ വരുമ്പോൾ ആ വിരുന്ന് നടത്തുന്നയാൾക്ക് ആതിഥേയന്റെ മനസ്സിലെ ആദ്യ എത്ര തീവ്രമായിരിക്കുന്നു അവർക്ക്. ഇനിയിപ്പോൾ കല്യാണമൊന്നും വേണ്ടത്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കോട്ടേജ് മീറ്റിംഗ്, 15 പേര് വീടുന്ന കോട്ടേജ് മീറ്റിംഗ്. കട്ടങ്കാമ്പിയും മണ്ണും കൊടുക്കാനാണ് തീരുമാനിച്ചത്. 15 പേരാണ് ഇന്ന് വരെ വന്നിട്ടുള്ളൂ. എൻ്റെ പോലെ ഇന്നത്തെ കോട്ടേജ് മീറ്റിങ്ങിന് 17 പേര് വന്നു. 2 ബണ്ണിൻ്റെയും 2 ഗ്ലാസ് കാപ്പിയുടെ കുറവ് വന്നു. എങ്ങനെ നികത്തും? രാത്രി 10 മണിയാവും 9 വരെയാവും ചെയ്തു. നോക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നത്. അപ്പം നോക്കൂ, ഈ കുടുംബം അപമാനത്തിൻ്റെ നീർച്ചുഴിയിലേക്ക് പോകുകയാണ്. പക്ഷേ കർത്താവ് ആ കുടുംബത്തിനകത്തുണ്ടായിരുന്നത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ അപമാനത്തിൻ്റെ ചരിത്രം യേശു തിരുത്തി എഴുതി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെ ഞാൻ ആത്മാവിൽ പറയാ, നിന്റെ കുടുംബം അപമാനത്തിൻ്റെ നീർച്ചുഴിക്കകത്തേക്ക് പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി അനുസരിക്കാൻ നീ തയ്യാറായാൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കാൻ നീ തയ്യാറായാൽ, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് വില കൊടുക്കാൻ നീ തയ്യാറായാൽ, എൻ്റെ ദൈവം നിന്നെ അപമാനത്തിന് വിട്ടുകൊടുക്കത്തില്ല, അപമാനത്തിന് വിട്ടുകൊടുക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുസരിച്ചപ്പോൾ എന്ത് ചെയ്തു? മഹത്വം വെളിപ്പെട്ടു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അവിടെ അടുത്ത സംഭവം നമുക്കറിയാം. ഇതെല്ലാം സുപരിചിതമാണ്. ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ച ആ സംഭവം അടക്കം കഴിഞ്ഞു 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. അപ്പോൾ യേശു ക്രിസ്തു വന്നു. യേശു ക്രിസ്തുവിനെ നേരത്തെ അറിയിച്ചിരുന്നു വിവരങ്ങൾ. രോഗം വന്നപ്പോൾ അറിയിച്ചു, രോഗം കലശലായപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചു.
മരണത്തിന് മുമ്പേ വരുമെന്ന് പ്രതീക്ഷിച്ചു, മരിച്ച് അടക്കത്തിനെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇതക്കത്തിൽ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണും, വന്നില്ല. അടക്കവും കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വയ്ക്കാൻ തുടങ്ങിയപ്പോഴ കർത്താവ് വന്നത്. വാസ്തവത്തിൽ മാർത്തയുടെ ഹൃദയത്തിൽ ഇതൊരു തീവ്രമായ വേദന ഉളവാക്കി. കാരണം ആ കുടുംബം അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചിരുന്നു, കർത്താവും അവരെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സമയത്ത് യേശു വന്നില്ല. ഈ വരാതെ വന്നപ്പോൾ മാർത്തയ്ക്ക് വിഷമമായി. 30-ാമത്തെ വാക്യത്തിൽ കർത്താവ് കല്ലറയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആ കല്ലൊന്ന് അങ്ങ് മാറ്റാൻ പറഞ്ഞു. മാറ്റാൻ പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി, കല്ലു മാറ്റിയാൽ നാറ്റമാണ് പുറത്തു വരത്തുള്ളൂ, കല്ലു മാറ്റിയാൽ നാറ്റമാണ് പുറത്തു വരുന്നത്. യേശു അന്നേരം പറയുന്നൊരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ഇന്ന് രാത്രി ഒരു ചിന്ത കൂടി പറയാം, അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. 2, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ലോകം പറയും, വെളിപ്പെടുത്ത് ഞങ്ങൾ വിശ്വസിക്കാം, കാണിച്ചതാ, ഇല്ലാണ്ട് എന്നാ കണ്ട വിശ്വസിക്കുന്നത്? ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചോ, ഞാൻ പുറകാല കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കോളാം. നോക്കൂ, അവർ വിശ്വസിക്കാൻ തയ്യാറായി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. മാർത്ത പറഞ്ഞത്, കല്ല് നീക്കിയാൽ ദുർഗന്ധമായിരിക്കും പുറത്ത് വരുന്നത്, അതൊരു ഗൗരവ മുന്നറിയിപ്പാ, നാട്ടുകാരും നിന്നെ വെറുതെ വിടത്തില്ല. നോക്കൂ, അടച്ചു വെച്ച കല്ലറ തുറന്നാൽ ദുർഗന്ധമായിരിക്കും വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, എനിക്കറിയാം ദുർഗന്ധമല്ല വരുന്നത്, അതിനകത്തുനിന്ന് ജീവനാണ് പുറത്തു വരുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വിധിയല്ല എൻ്റെ ദൈവത്തിൻ്റെ വിധി, ലോകത്തിൻ്റെ നിലവാരത്തിൻ്റെ പദ്ധതിയല്ല എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ലോകം പറയും മാറ്റരുത്, ലോകം പറയും മാറരുത്, നാറ്റം പുറത്തു വരുമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് മാറ്റിക്കോ, ഇല്ല, ജീവനാ പുറത്തു വരുന്നത്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടട്ടെ, ജീവിതത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടെങ്കിലേ വിഷയങ്ങൾക്കൊരു പരിഹാരം വരുത്തുള്ളൂ. ദൈവത്തിന് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തിയുണ്ട്, ദൈവത്തിനും ഇന്നും പ്രവർത്തിപ്പാനുള്ള പ്രാപ്തിയുണ്ട്, ദൈവത്തിന് അതിനുള്ള കരിഷ്മയുണ്ട്, ദൈവത്തിന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ എവിടെയോ കുടുക്കു പോലെ കിടക്കുന്നത് നിൻ്റെ അനുസരണക്കേടാണ്. ഇന്ന് രാത്രി അങ്ങനെ പറയാനാണ് ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നത്. ദൈവം നാളുകൾക്ക് മുമ്പേ ആ വിഷയത്തിനകത്തൊരു മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ അവിടെ കണ്ടത് നമ്മളിങ്ങനെയാണ്, ശിഷ്യന്മാർ കുറേ പേർ എന്ത് ചെയ്തു? യേശുവിനെ വിശ്വസിച്ചു. ചിലർ വിശ്വസിക്കും, ചിലർ ദൈവത്തിങ്കിലേക്ക് തിരിക്കും, ചിലർ അനുസരിക്കും, ചിലർ ദൈവഭാഗത്തേക്ക് വരും. കണ്ണടച്ച ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിലൊരു മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, എൻ്റെ വിഷയത്തിനകത്തൊരു മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞാൻ ഈ ഭാരപ്പെട്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സങ്കടത്തിൽ, ഈ അപമാന വിഷയത്തിൽ, നാട്ടിനകത്ത് പരിഹാസമായി തീരുന്ന ഈ വിഷയത്തിനകത്ത് ദൈവമേ നിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്ക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്ക, ദൈവമുഖത്തേക്ക് നോക്ക്, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. അത് അനേകരുടെ വിശ്വാസത്തിന് കാരണമാകും, ദൈവമഹത്വത്തിന് കാരണമാകും, ദൈവിക പുകഴ്ചയ്ക്ക് കാരണമാകും, അതൊരു പ്രശംസയ്ക്ക് കാരണമായി തീരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആദ്യം മുതൽ ദൈവം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടുവന്ന എല്ലാ ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസൻ സങ്കീർത്തനത്തിൽ കൂടി പ്രബോധിപ്പിച്ചല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. നാളുകളായി ഉറക്കമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന സ്ഥിതികൾക്ക് ഇന്ന് രാത്രി ഒരു അറുതി ദൈവം വരുത്തിയെന്ന് അങ്ങയുടെ ദാസൻ്റെ അധരത്തിൽ കൂടി ആത്മാവ് ഇടപെട്ടല്ലോ. ചില കുടുംബങ്ങൾക്കകത്തുണ്ടായ അസ്വസ്ഥതകൾ, ഉറക്കം കെടുത്തുന്ന ജീവിത പ്രശ്നങ്ങളെ ഇന്ന് രാത്രി ദൈവം മാറ്റിയിട്ട് ദൈവം വരെ ശാന്തമായി ഉറങ്ങുവാൻ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനുള്ള അവസരം ദൈവം തരുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്മാർ വചനധ്യാനത്തിൽ കൂടി ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളോ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളോ, ദാസന്മാർ പറഞ്ഞ പദം പോലെ ലോകത്തിൻ്റെ അടിപൊളി സ്റ്റൈലുകളോ അല്ല, ദൈവസന്നിധിയിലുള്ള സമർപ്പണ ജീവിതത്തിനായി, ദൈവഹിതത്തിനായി സമർപ്പിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ഞങ്ങൾ അനുസരിക്കേണ്ട ഭാഗങ്ങൾ പൂർണ്ണമായി അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം അവിടെ നിന്നെടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ നമ്മുടെ കരമേർത്തൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ്യ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി